Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എളിമയും താഴ്മയും നിറഞ്ഞതായിരുന്നു. വിനയത്തിന്റെ പര്യായമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിനോടും അതിലെ ആർഭാടങ്ങളോടും വെറുപ്പായിരുന്നു, വിരക്തിയായിരുന്നു നബി തങ്ങൾക്ക്. തങ്ങളുടെ വിരക്തിയും സുഹുദും ഏറ്റവും പ്രകടമായ ഒന്നാണ് അവിടുത്തെ വീട്. ആ വീട് അമ്പരചുംബിയായ കൊട്ടാരമായിരുന്നില്ല. അതിലെ സാധന സാമഗ്രികൾ വിലമതിക്കപ്പെടുന്നവയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ നേതാവാണ് എന്നല്ല, ലോകത്തിന്റെ തന്നെ നായകനാണ്. എന്നിട്ടും അവിടുന്ന് വിരക്തിയുള്ള ദുനിയാവിനോട് സുഹുദുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്തു. ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുന്ന യാത്രക്കാരനെ പോലെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് കഴിഞ്ഞത്. അവിടുന്ന് തന്നെ ഒരിക്കൽ അരുളി, മാലി വലി ദുനിയ, എനിക്കും ദുനിയാവിനും എന്ത് ബന്ധമാണുള്ളത്? മാ അന ഫി ദുനിയ ഇല്ല കറാകിബിൻ ഇസ്തവല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ വതറകഹ. ഈ ദുനിയാവിൽ ഞാൻ ഒരു യാത്രക്കാരനെ പോലെയാണ്. ആ യാത്രക്കാരൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു, കുറച്ചു കഴിഞ്ഞ് അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ജീവിക്കാനാണ് തന്റെ ഉമ്മത്തികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതും, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, ഒരു പരദേശിയെ പോലെ യാത്രക്കാരനെ പോലെ ഈ ലോകത്ത് കഴിഞ്ഞുകൂടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തെ ഉപദേശിച്ചു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ പള്ളിയോട് ചേർന്ന് രണ്ട് റൂമുകൾ പണിതു. ഒന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹക്കും രണ്ട് വിധവയായ സൗദ റളിയല്ലാഹു തആല അൻഹക്കും വേണ്ടിയായിരുന്നു. ആ റൂമുകൾ വളരെ ഇടുങ്ങിയതും ചെറിയതുമായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ ആ വീടിന്റെ അവസ്ഥ പറയുന്നുണ്ട്. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല ഫീ ഹുജ്റതിഹ വഹിയ നായിമ. ആയിഷ ബീവി കിടന്നുറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ ആയിഷ ബീവി കാല് മടക്കി കൊടുക്കുമായിരുന്നു. കാല് മടക്കി കൊടുത്താൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദ് ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്തായിരിക്കും ആ വീടിന്റെ അവസ്ഥ? ഒരാൾക്ക് ശരിയായ രൂപത്തിൽ നമസ്കരിക്കാൻ പോലുമില്ലാത്ത സ്ഥലമുള്ള ഒരു റൂം. അതാണ് ഈ ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും മണിയറയും. ഇനി നബി തിരുമേനിയുടെ ആ വീടിന്റെ മേൽക്കൂരയോ, വഅമ്മാ സഖഫു തിൽക്കൽ ഹുജറാത്ത് ഫകാനൽ വാഖിഫു യുംസികുഹ ബിയദി. നബി തങ്ങളുടെ വീടിന്റെ മുഗൾ ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് കൈകൊണ്ട് തൊടാൻ കഴിയുമായിരുന്നു. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലി പറയുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയത്ത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസതിയിൽ പ്രവേശിച്ചു. ഫഅതനാബലു സഖഫഹ ബിയദി, എന്റെ കൈകൊണ്ട് നബി തങ്ങളുടെ വീടിന്റെ മേൽക്കൂര ഞാൻ സ്പർശിക്കുകയുണ്ടായി. അത്രയും ചെറിയ വീടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ആ വീടിന്റെ മേൽക്കൂരയും മറ്റും ഈത്തപ്പന ഓലകളാണ്. ഈത്തപ്പന ഓല കൊണ്ട് നെയ്തെടുക്കപ്പെട്ട അവസ്ഥയിലാണ്. വഅമ്മാ അസാസു ബിയൂതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന ഖലീലൻ മഅദൂദൻ കദാലിക്. നബി തങ്ങളുടെ വീട്ടിലെ സാധന സാമഗ്രികളോ അത് വളരെ തുലവും തുച്ഛമായിരുന്നു. എണ്ണപ്പെട്ട വസ്തുക്കൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത്. നമ്മെ പോലെ വിലപിടിപ്പുള്ള ഫർണിച്ചറുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വീടായിരുന്നില്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസതി. ഫകാന ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംറതൻ കൽ ഹസീർ, ഈത്തപ്പന നാരുകൾ കൊണ്ടുള്ള ഒരു പുതപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. വകാന ഇൻദഹു കുർസിയുൻ മിൻ ഖഷബിൻ അസ്വദ്, ചരിത്രത്തിൽ കാണാം കറുത്ത തടികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെറിയ ഒരു ഇരിക്കാനുള്ള ഇരിപ്പിടവും ഒരു കസേരയും ഉണ്ടായിരുന്നു. വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലൈലൻ അലാ ഹസീരിൻ യബ്സുതുഹു ഫിൻ നഹാരി യജ്ലിസു അലൈ. പകലിൽ ഇരിക്കുന്ന വിരിപ്പിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നമസ്കരിച്ചിരുന്നത്. രാത്രിയിൽ നമസ്കരിച്ചിരുന്ന ആ വിരിപ്പിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നിരുന്നത്. മാർദ്ദവമുള്ള മിനുസമുള്ള മെത്തകളും വിരിപ്പുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടില്ല. നബി തങ്ങളുടെ വീട്ടിൽ അത്തരം വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. ഈത്തപ്പന നാരുകൾ കൊണ്ട് നിറക്കപ്പെട്ടതും തോലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ വിരിപ്പുകളിലാണ്, തലയിണകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചിരുന്നത്.
ചരിത്രത്തിൽ കാണാം, വകാനത്തു ബിസാദത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതീ യത്തഖി വാലിഹ മിൻ ഉദുമിൻ ഹശുവുഹാ ലീഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്ന തലയിണ അത് തോലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും അതിന്റെ ഉള്ളിൽ ഈത്തപ്പന നാരുകൾ നിറക്കപ്പെട്ടതുമായിരുന്നു. ഹഫ്സ ബിവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്റെ വീട്ടിൽ വിരിക്കാൻ വേണ്ടി ഒരുതരം പുതപ്പുണ്ടായിരുന്നു, രോമങ്ങൾ കൊണ്ടുള്ള പുതപ്പ്. അത് ഞാൻ രണ്ടായി എപ്പോഴും വിരിച്ചു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ സുഖകരമായി തീരാൻ നാലായി വിരിച്ചു കൊടുത്തു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് സുഖകരമാകാൻ വേണ്ടിയാണ് നാലാക്കി ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ആ വിരിപ്പിനെ മടക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലായപ്പോൾ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ഇന്നലെ രാത്രി വിരിച്ച വിരിപ്പ് ഏതാണ്? ഹഫ്സ റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചു, നബിയെ, ആ പഴയ വിരിപ്പ് തന്നെയാണ്, അതിനെ ഞാൻ നാലാക്കി മടക്കിയതാണ് താങ്കളുടെ ശരീരത്തിന് കൂടുതൽ സുഖകരമാകാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുദ്ദൂഹു ലിഹാലതിഹിൽ ഊലാ, പഴയ അവസ്ഥയിലേക്ക് അതിനെ മടക്കുക, പഴയതുപോലെ തന്നെ വിരിച്ചാൽ മതി. ഫഇന്നഹു മനഅത്തിനി വതഅതുഹു സലാത്തി അല്ലൈല, ഇന്നലെ രാത്രിയുള്ള തഹജ്ജുദ് നമസ്കാരത്തെ അതിന്റെ മാർദ്ദവം എന്നെ തടയുകയുണ്ടായി. ഹീതീകരിച്ച റൂമുകളിൽ മാർദ്ദവമുള്ള മെത്തകളിൽ തലയിണകൾക്ക് മീതെ തലയിണയും വച്ച് സുഖനിദ്രയിൽ ആണ്ട് തഹജ്ജുദും സുബഹി പോലും പാഴാക്കി കളയുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന നാമെന്ന് ഓർക്കണം നമ്മുടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗത്തെ കുറിച്ച്, അവിടുത്തെ വീടിനെ സംബന്ധിച്ച്. മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ വീടിനെ സംബന്ധിച്ച്, വീടിന്റെ അവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണ്, ഫദഖൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുൽതജിഉൻ അലാ ഹസീർ, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു, നബി തങ്ങൾ പായയിൽ കിടക്കുകയായിരുന്നു. വഇദൽ ഹസീറു ഖദ് ഉസ്സിറ ഫീ ജംബിഹി, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ ശരീരത്തിൽ ആ പായയുടെ അടയാളം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ഫനവർതു ഫീ ഖസാനതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വീട്ടിലെ ഭക്ഷണ സ്ഥലത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ, ഫഇദ അന ബിഖബലത്തി മിൻ ഷഈർ, ഏതാനും കുറച്ച് യവം, കുറച്ച് ബാർലിയുടെ പിടി മാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞു. വഇദ അഫീഖുൻ മുഅല്ലഖുൻ അലൽ ജിദാർ, നബി തങ്ങളുടെ ആ വീട്ടിൽ വെള്ളം കുടിക്കാനുള്ള തോൽപാത്രം ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും കണ്ടപ്പോൾ, ഫബ്തദർതു ഐനായി, എന്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി, ഞാൻ കരയാൻ തുടങ്ങി. ഹൽ ഹാദാ ഹുവ ഹാലു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ ആത്മാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു, ഇതാണോ ഞങ്ങളുടെ നേതാവ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ, വീടിന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു രംഗം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, മാ യുബ്കീക യബ്നൽ ഖത്താബ്, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ എന്താണ് കരയുന്നത്? എന്തിന്റെ പേരിലാണ് കരയുന്നത്? അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ നബിയെ, ഒമാലീല അബ്കി, ഞാൻ എങ്ങനെ കരയാതിരിക്കും? വഹാദൽ ഹസീറു ഖദ് ഉസ്സിറ ഫീ ജംബിക്, ഈ പായയുടെ അടയാളം താങ്കളുടെ മുബാറക്കായ മേനിയിൽ തെളിഞ്ഞു കാണുന്നു. വഹാദി ഖസാനതുക്, താങ്കളുടെ വീട്ടിലെ ആഹാരത്തിന്റെ അവസ്ഥയും വളരെ പരിതാപകരം തന്നെ, വലിയ ദാരിദ്ര്യമാണല്ലോ. വദാക കൈസറു വകിസറ ഫിസ്സിമാരി വല്ലൻഹാർ, കിസറ കൈസർ രാജാക്കന്മാർ അവർ അവിശ്വാസികളാണ്, അള്ളാഹുവിനെ ധിക്കാരം പ്രവർത്തിക്കുന്നവരാണ്, അവർ സുഖലോലുഭന്മാരായി ജീവിക്കുന്നു. താങ്കൾ അള്ളാഹുവിന്റെ ഹബീബാണ്, താങ്കൾ ലോകത്തിലെ ഏറ്റവും ഉയർന്നവരാണ്, എന്നിട്ടും താങ്കൾക്ക് ഇത്രമാത്രം കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉണ്ടാകുന്നല്ലോ. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, യബ്നുൽ ഖത്താബ് അലാ തർള്ളാ അൻ തകൂന ലനൽ ആഖിറ വലഹുമുദ്ദുനിയ, നമുക്ക് ആഖിറവും അവർക്ക് ദുനിയാവുമാകാൻ നീ തൃപ്തിപ്പെടുന്നില്ലേ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ദാരിദ്ര്യത്തെ കുറിച്ച്, കഷ്ടപ്പാടിനെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെയധികം വേദനിക്കുകയും നാം അറിയാതെ കരഞ്ഞു പോവുകയും ചെയ്യും. മിക്ക ദിവസവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും പട്ടിണിയിലായിരുന്നു, കഴിക്കാൻ ഒന്നുമില്ലാതെ. പലപ്പോഴും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ടിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഉർവത്തു ബിൻ സുബൈർ എന്ന സഹാബിയോട് പറഞ്ഞു, യബ്ന ഉഖ്തി, എന്റെ സഹോദരിയുടെ മകനെ,
ഞങ്ങൾ മൂന്ന് മാസത്തോളം കഴിഞ്ഞുകൂടുമായിരുന്നു. ഉമാ ഊഖിദത് ഫി അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാറു, നബി തങ്ങളുടെ വീടുകളിൽ തീ കത്തിക്കുമായിരുന്നില്ല. അതായത് അടുപ്പ് പുകഞ്ഞിട്ട് മൂന്ന് മാസത്തോളമായി, ആഹാരത്തിനായി ഒന്നുമില്ല. ആ സമയത്ത് ഉറുവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത്, നിങ്ങളുടെ ജീവൻ എങ്ങനെയാണ് പിടിച്ചു നിർത്തിയത്? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, അൽ അസ്വദാൻ, രണ്ട് കറുത്ത വസ്തുക്കളെ കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തെ കഴിച്ചുകൂട്ടിയത്. അത്തംറു വൽ മാ, ഒന്ന് ഈത്തപ്പഴമാണ്, രണ്ട് വെള്ളമാണ്. ഈത്തപ്പഴവും വെള്ളവും കഴിച്ചുകൊണ്ട് നബിയും കുടുംബവും മാസങ്ങളോളം കഴിച്ചുകൂട്ടി. മറ്റൊരു സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത്, ഉമാ ഫി ബൈതി മിൻ ഷൈഇൻ യാകുലുഹു ദു ഖബദ്, പച്ചക്കരലുള്ള ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. നബി തങ്ങളുടെ വഫാത്ത് വരെയും തൊലി ഗോതമ്പിരാലുള്ള റൊട്ടി കൊണ്ട് രണ്ട് ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ചിട്ടില്ല, നബി തങ്ങളുടെ കുടുംബം വയറു നിറച്ചിട്ടില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇത് ആരുടെ അവസ്ഥയാണ്? ഇത് ആരുടെ വീടിന്റെ അവസ്ഥയാണ്? ലോകത്തിന്റെ നേതാവ്, അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയാണ്. പുറകെ താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് അനുഗ്രഹങ്ങൾ നൽകും, താങ്കൾ അങ്ങനെ തൃപ്തി അടയുന്നതാണ് എന്ന് ഖുർആനിൽ പറഞ്ഞ നമ്മുടെ നേതാവിന്റെ അവസ്ഥ. നമ്മളൊക്കെ ഭക്ഷണം ഇല്ലാത്തവരല്ല, പട്ടിണി കിടക്കുന്നവരല്ല, കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി വേറെ ഭക്ഷണം കഴിക്കുന്നവരാണ്. കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതെ, ദുനിയാവിന്റെ ആർഭാടങ്ങൾ വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ദറജകൾക്കും സുഖത്തിനും ആ വിജയത്തിനും വേണ്ടിയാണ് നബിയും സഹാബത്തും ഈ ലോകത്ത് വിരക്തിയോടുകൂടി കഴിഞ്ഞുകൂടിയത്. ദുനിയാവ് എത്ര കിട്ടിയാലും മതിവരാത്ത ഉമ്മ ൾക്ക് പാഠമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അവിടുത്തെ വീടിന്റെ അവസ്ഥകളും നമ്മുടെ വീടിന്റെ സൗകര്യങ്ങളും തുലനം ചെയ്തു നോക്കിയാൽ നാം ഒക്കെ രാജാക്കന്മാരാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ദുനിയാവിന്റെ പളപളപ്പും രാജകീയ സൗകര്യങ്ങളുമല്ല. ഖുർആൻ പറഞ്ഞ വമുൽക്കൻ കബീറ, സ്വർഗത്തിലെ സാമ്രാജ്യമാണ്, സ്വർഗത്തിലെ ആ രാജകീയമായ സൗകര്യങ്ങളാണ്. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അവിടുത്തെ ജീവിതം മാതൃകയാക്കാനും അവിടുത്തെ പാതയെ അനുധാവനം ചെയ്യാനും നമുക്കും കുടുംബത്തിനും ലോകർക്കും അല്ലാഹു തആല നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.